Will you please give me a lift to railway station? Thank you. അച്ഛനിപ്പോ പറഞ്ഞ ഭാഷയിൽ എനിക്ക് തിരിച്ച് മറുപടി പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല. എന്നാലും ഇനി എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അത് പച്ച മലയാളത്തിൽ മതി. അതെന്താ അങ്ങനെ? ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞായറാഴ്ചകളിൽ ഞാൻ മലയാളത്തിലെ സംസാരിക്കും, നാളെ തമിഴിൽ, മറ്റന്നാൾ ഹിന്ദിയിൽ. സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്തിനെ ചിന്തിക്കുന്നതും എല്ലാം ഹിന്ദിയിലായിരിക്കും. ഒരു തരം വൃതാത്. അതെന്ത് വൃത? ഭാഷാവൃതം. എന്താ അച്ഛന്റെ പേര്? ഫാദർ സിറേക് ജോൺ. സർവത്ര ആംഗലയാണല്ലോ. ഇന്ന് മലയാളത്തിലും നാളെ തമിഴിലും മറ്റന്ന ആംഗലേയത്തിലും ഒക്കെ ഓരോ പേര് പറഞ്ഞുകൊണ്ടിടക്കാൻ പറ്റുമോ? സ്റ്റേഷനെത്തി. ആയിക്കോട്ടെ, സമയമായി, വരട്ടെ. അച്ഛു, അച്ഛന്റെ അതുണ്ടോ കയ്യില്? ഏത്? ഈ കൂടിക്കാഴ്ചക്ക് പോകുമ്പോ കാണിക്കുന്ന ഇത്, നല്ല കട്ടിയുള്ള കടലാസിൽ അച്ചടിച്ചിട്ടുള്ളത്. ഇതാണോ ഉദ്ദേശം? സമയമായി, ഞാൻ പോട്ടെ. വേഗം ചെല്ലു, തീവണ്ടി ആഗമിക്കാറായി. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇവിടുത്തെ ഫാദർ സിറീക്കന്റെ ലോഹയുടെ പോക്കറ്റ് ആരാ അപ്പാടി അടിച്ചു. അതെന്നേ, എന്റെ അടുത്ത് കൊച്ചനെ കണ്ട് കഴിയുന്ന അത്രയും പൈസയും വാങ്ങി വേഗം റെയിൽവേ സ്റ്റേഷൻ ചെല്ലാൻ പറഞ്ഞു. അത്യാവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുന്ന പണമില്ലേ, അതിൽ നിന്ന് എടുത്തു തരാൻ പറഞ്ഞു. അടയാളത്തിന് ഇതാ ഈ കാർഡ് കാണിക്കാനും പറഞ്ഞു. വായിച്ചാ, 750 രൂപയുണ്ട്. ഇത് മതി അച്ഛൻ. അച്ഛനുമായിട്ട് എങ്ങനെയാ പരിചയം? കാശും പോയി പരിഭ്രമിച്ച ഒരു അച്ഛൻ നിൽക്കുമ്പോ ആരെങ്കിലും പരിചയം നോക്കണ്ടേ കൊച്ചാ? അത്രേ ഉള്ളൂ. ഈശോമിശക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അലമാരയാ കുഞ്ഞാടേ, അതെ വഴി അതല്ലേ.